സന്തോഷമുണ്ട്. നിങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ദേവിയോട് ഞാൻ നന്ദിയും പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ മരണത്തിന്റെ പേരിൽ ഏറെ പഴി കേട്ടവളാ ഞാൻ. എന്റെ ഭാഗ്യക്കേടിന്റെയും അവലക്ഷണത്തിന്റെയും കാരണമാണ് നിങ്ങൾ മരണമടഞ്ഞതെന്ന ക്രൂരമായ ആരോപണം എനിക്ക് നേരെ ഉയർന്നു. അത് പറഞ്ഞത് മറ്റാരുമായിരുന്നില്ല, നിങ്ങളുടെ അമ്മ തന്നെയായിരുന്നു. എന്റെ മകന്റെ ദുർമരണത്തിന് കാരണക്കാരിയായ നീ അനുഭവിക്കും. ഈ ആയുസിൽ നിനക്ക് ഇനി ഒരു വേളി നടക്കില്ല. ഇതിനകത്ത് കിടന്ന് നശിച്ചു പോകും, നീ മുടിഞ്ഞു പോകും. അയ്യോ അരുത്, അതുകൊണ്ടും തീരില്ല, അവിടം കൊണ്ടും അവസാനിക്കില്ല. പരിപാലിക്കാൻ അവകാശികളില്ലാതെ ഈ ഇല്ലോ ഇളയുടെ തമ്മലും കുളം തോണ്ടിപ്പോകും, പൊഴുത്തു നശിക്കും സകലതും ഇതിനകത്ത്. ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷകൾ ഒരുപാട് അനുഭവിച്ചു, വഴികൾ ഏറെ കേട്ടു. ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥ വരെ എത്തി. ഒരു സത്യം അറിയോ, കന്യകയായിരിക്കെ തന്നെ വൈധവ്യത്തിന്റെ ശാപം പേരേണ്ടി വന്ന ജന്മം എന്റേത്. സംഭവിച്ച അപകടത്തിന്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ജീവിതമാണ്. അറിയാം, എന്റെ അമ്മ പോലും അതിന്റെ പേരിൽ ഇപ്പോഴേറെ പശ്ചാത്തപിക്കുന്നുണ്ട്. ചെയ്തു പോയത് തെറ്റാണെന്ന് അമ്മയ്ക്കറിയാം. അതിന് പരിഹാരം ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള ധൈര്യം സംഭരിക്കാൻ കുറച്ച് സമയമെടുത്തു എന്ന് മാത്രം. ഞാൻ കേട്ട ശാപവചനങ്ങൾക്കും തകർന്നുപോയ എന്റെ ജീവിതത്തിനും പകരമായി എന്താ നിങ്ങൾക്ക് നൽകാനാവുക? അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും പാർവതിയുടെ ജീവിതത്തിന് സംഭവിച്ച ശാപങ്ങളുടെ കാരണക്കാരൻ ഞാനാണ്. ആ നഷ്ടത്തിന് പരിഹാരം കാണാൻ എനിക്കേ കഴിയൂ. ആര്? എനിക്ക് മനസ്സിലായില്ലേ. എന്റെ പേര് ജയകാന്തൻ. ഇന്നലെ എന്നെ ഇവിടെ കണ്ട കാര്യം പാർവതി എന്തായാലും അങ്ങോട്ട് പറഞ്ഞു കാണും. എനിക്ക് ആളെ ഇപ്പൊ പിടികിട്ടി. ഇന്നലെ പാർവതി കണ്ട പ്രേതം ഇല്ലേ? പഴയ കഥകള് കുറെയൊക്കെ പാർവതി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളെ കുറെയൊക്കെ എനിക്കറിയാം. എന്തായാലും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞല്ലോ, അത് തന്നെ ഒരു മഹാഭാഗ്യം അല്ലേ? എന്റെ പ്രാണൻ എനിക്ക് തിരികെ കിട്ടിയത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നില്ല. ഈ പുനർജന്മം ഒരു ഭാഗ്യമായി എനിക്കും കൂടി തോന്നണമെങ്കിൽ അന്നെനിക്ക് നഷ്ടപ്പെട്ട ഒരവസരം എനിക്ക് തിരികെ കിട്ടണം. എന്നുവെച്ചാൽ? അന്ന് ഞാൻ കാരണം മുടങ്ങിപ്പോയ ആ വിവാഹം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പാർവതി ഇതിന് സമ്മതിക്കുമെങ്കിൽ മറ്റൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ ഇവളുടെ കഴുത്തിൽ താലി ചേർത്താൻ തയ്യാറാണ്. അത് കൊള്ളാം. നമ്മൾ കാരണം ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണാനും ആ സാധുവിന്റെ കണ്ണീര് തുടയ്ക്കാനുമുള്ള സന്മനസ്സുള്ളവൻ ഒരു ദൈവിക ജന്മമാണ്. ഇല്ല, എന്നിൽ ഒരു ദൈവികതയില്ല, സ്വാർത്ഥതയാണ്. പാർവതിയെ സ്വന്തമാക്കണമെന്നുള്ള സ്വാർത്ഥത. എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. ഇനി എനിക്കറിയേണ്ടത് പാർവതിയുടെ തീരുമാനമാണ്. പാർവതി എന്തു പറയണു? തനിക്ക് ജയകാന്തനെ മേൽക്കാൻ ഇഷ്ടം തന്നെയല്ലേ? അല്ല. എന്റെ വീട്ടുകാർ നിർബന്ധിച്ചതിന്റെ പേരിൽ മാത്രം ഞാൻ അംഗീകരിച്ച ഒരു വിവാഹബന്ധമായിരുന്നു അത്. ദേവിയുടെ ഇച്ഛ പോലെ തന്നെ അത് മുടങ്ങിപ്പോകുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഞാൻ മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നു. മനസ്സുകൊണ്ട് ആ മനുഷ്യനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അത്
അദ്ദേഹത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു വധുവിന്റെ വേഷം അണിഞ്ഞു നിൽക്കാൻ എനിക്കാവില്ല. അതൊരിക്കലും നടക്കില്ല. സാരില്ല, താൻ ഇതൊന്നും അത്ര കാര്യമാക്കണ്ട. പഴയ കാര്യങ്ങൾ ഓർത്തുള്ള വിഷമം കൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അവളുടെ മനസ്സ് മാറും, മാറാതിരിക്കില്ല. പാർവതി ഉദ്ദേശം എന്തു തന്നെയായാലും എനിക്ക് ദേവി പുനർജന്മം നൽകിയത് പാർവതിയുടെ കഴുത്തിൽ മംഗല്യം അണിയിക്കാനായി മാത്രമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. എൻ്റെ ജീവിതത്തിലേക്ക് അവൾ സന്തോഷത്തോടെ കടന്നു വരുമെന്ന് തന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി മറ്റാരെങ്കിലും അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചാൽ ആ മനുഷ്യൻ അവളുടെ കഴുത്തിൽ താലി ചേർത്തുന്ന നിമിഷം വരെ ഞാൻ എൻ്റെ പ്രതീക്ഷ കൈവിടാതെ അവൾക്കായി കാത്തിരിക്കും. നമ്മുടെ പൊന്നു തമ്പുരാന്റെ രാജകീയ ഉത്തരീയമാണ് തമ്പുരാട്ടി. മഹേന്ദ്രന്റെയോ? അതെ. മഹേന്ദ്ര, പൊന്നുമോനെ, എന്റെ കുട്ടിക്ക് ഇതെന്തു പറ്റി? തിരുമേനിക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ഏതോ ശത്രുക്കൾ തമ്പുരാനെ ഉപദ്രവിച്ചിട്ടുണ്ട്. ചിലപ്പോ പ്രാണഹാനി പോലും വരുത്തിയിട്ടുണ്ടാവും ശത്രുക്കൾ. ശത്രുക്കളോ? അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടില്ല? തമ്പുരാനെന്നും ന്യായത്തിന് വേണ്ടി നിലകൊണ്ട ആളായിരുന്നു. മുഖം നോക്കാതെ അക്രമികളെ ഒതുക്കിയ പോരാളിയായിരുന്നു. പിന്നെ 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 നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയൂ. അദ്ദേഹത്തിന്റെ സ്ഥാനം കവരാൻ ശ്രമിക്കുന്ന ചില ശത്രുക്കളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സ്ഥാനം കവരാനോ? അതെ. അതാരാണ്? അവർ ശക്തരാണ്. വ്യക്തമായ തെളിവുകളില്ലാതെ എനിക്ക് അവരുടെ പേര് വെളിപ്പെടുത്താനാവില്ല. ഓഹോ, അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടല്ലേ? എനിക്ക് ആ കാര്യം ഏതാണ്ട് ഉറപ്പാണ് തമ്പുരാട്ടി. ഇക്കാര്യം നമ്മൾ ഉടനെ തന്നെ മഹാരാജാ തിരുമനസിനെ അറിയിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതിന്റെ ആവശ്യമുണ്ടോ? മഹേന്ദ്രനെ വന്യമൃഗങ്ങൾ ആക്രമിക്കാനും വഴിയില്ലേ? അതിനുള്ള സാധ്യത ഒട്ടുമില്ല തമ്പുരാട്ടി. നിങ്ങൾക്കതെങ്ങനെ പറയാൻ കഴിയും? അത് രക്തം പുരണ്ട തമ്പുരാന്റെ ഉത്തരീയം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മൃതശരീരം നമുക്ക് കണ്ടുകിട്ടിയിട്ടില്ല. ആ മൃതശരീരം വന്യമൃഗങ്ങൾ ഭക്ഷിച്ചിരിക്കാമല്ലോ. എന്നാലും അസ്ഥിയും മറ്റവശിഷ്ടങ്ങളും അവിടെ കാണുമായിരുന്നല്ലോ. തങ്ങളുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഒരിക്കലും മൃഗങ്ങൾ ഒളിപ്പിച്ചു വെക്കാറില്ല. അതുമാത്രമല്ല, തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് ഒരു തികഞ്ഞ വേട്ടക്കാരനാണ്. ഒരു വന്യമൃഗത്തിനും, അതൊരു സിംഹമോ പുലിയോ ആണെങ്കിൽ പോലും, അദ്ദേഹത്തെ വധിക്കാനാവില്ലെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയെങ്കിൽ പയറ്റുമുറകളിൽ മഹേന്ദ്രൻ മോശമായിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? എത്ര ശത്രുക്കൾ വളഞ്ഞാക്രമിച്ചാലും അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കെൽപ്പ് എന്റെ മഹേന്ദ്രനുണ്ട്. വന്യമൃഗങ്ങൾക്കില്ലാത്ത ഒരു കഴിവ് ശത്രുക്കൾക്കുണ്ട് തമ്പുരാട്ടി. വന്യമൃഗങ്ങൾ തങ്ങളുടെ ഇരകളെ ചതിക്കാറില്ല, എന്നാൽ ശത്രുക്കൾ ചതിക്കും. പ്രത്യേകിച്ച് തങ്ങൾ വിശ്വസ്തരാണെന്ന് തമ്പുരാനെ വിശ്വസിപ്പിച്ചിരിക്കുന്ന ചിലർ. അദ്ദേഹത്തിന്റെ മൃതദേഹം അവരൊളിപ്പിക്കുകയും ചെയ്തിരിക്കും. വിഡ്ഢിത്തം പോലും പതിരിക്കുക. ഇത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ സംഭവിച്ചത് തന്നെയാണ്. അത്തരത്തിലൊരു മുൻവിധിയോടുകൂടി ഒരു ന്യായാധിപനും നിയമം പരിപാലിക്കരുത്. തെളിവുകളും സാഹചര്യവും സന്ദർഭവും എല്ലാം പരിശോധിച്ച് ന്യായം നടപ്പിലാക്കേണ്ട ബാധ്യത ഒരു ഭരണകർത്താവിനുണ്ട്. നിങ്ങളെന്താ എന്നെ പഠിപ്പിക്കുകയാണോ? ഒരു ഉപദേശകൻ എന്ന നിലയിൽ നാട് ഭരിക്കുന്ന ആളെ നേർവഴിയിലൂടെ നടത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. മഹേന്ദ്രൻ തമ്പുരാൻ ഒരിക്കലും എന്റെ ഉപദേശങ്ങളെ ഇങ്ങനെ പുച്ഛിച്ചിരുന്നില്ല. അതിന്റെ ഫലമാണ് അവൻ അനുഭവിച്ചത് തമ്പുരാട്ടി. അതെ, ഇത് പഴയ തമ്പുരാനല്ല, മഹേശ്വരി തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി ഉപദേശിക്കാം, പക്ഷെ ഭരിക്കരുത്, മനസ്സിലായോ? മഹേന്ദ്രനെ പോലെ നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു കളിപ്പാവയല്ല മഹേശ്വരി. ഭരിക്കാൻ അറിയുന്നവളാണ് ഞാൻ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഉപദേശത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ എനിക്ക് ആവശ്യമില്ല. തമ്പുരാട്ടി,
നാട് ആപത്തിൽപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പം നമുക്ക് സംഭവിക്കുന്ന ഏതൊരു താളപ്പിഴകളുടെയും ഭവിഷ്യത്ത് ഭയാനകമായിരിക്കും. അതെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കണ്ട, ഏൽപ്പിച്ച ജോലികൾ ചെയ്താൽ മതി. മനസ്സിലായോ? ഇവരുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് എനിക്കെന്തോ സംശയം തോന്നുന്നു. എന്തൊക്കെയോ പന്തികേടിതിലുണ്ട്. ഇക്കാര്യം എത്രയും വേഗം തന്നെ മന്ദാകിനി കുമാരി അറിയിക്കണം. അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതെ കുഞ്ഞെ, ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ചതിയാണ്. വിശ്വസ്തരായി അഭിനയിച്ച് കൂടെ നിന്നവർ തന്നെ നമ്മുടെ തമ്പുരാനെ ചതിച്ചതാണ്. വിശ്വസ്തരോ? അങ്ങേക്കാളും വിശ്വസ്തരായി ആരാണ് അച്ഛനുള്ളത്? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു എളിയ സേവകൻ മാത്രമാണ്. എന്നാലാവും വിധം തമ്പുരാനെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു വിധേയൻ. എന്നാൽ എന്നെക്കാളും വിശ്വസ്തരായ ചില ബന്ധുജനങ്ങൾ തമ്പുരാനുണ്ട്. അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതെ, തമ്പുരാൻ മാതൃതുല്യായി കരുതുന്ന അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരി തന്നെ. ആര്? മഹേശ്വരി അമ്മായിയോ? അതെ, വില്യംപുരാട്ടി തന്നെ. അവരൊറ്റയ്ക്കല്ല, അവരുടെ ആ ക്ഷുദ്ര സന്തതിയായ ഇന്ദചൂടനുമുണ്ട്. അവരച്ഛനെ അപായപ്പെടുത്തിയതാണെന്ന് അങ്ങേക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാനാവും? തമ്പുരാൻ അപ്രത്യക്ഷനാകുന്നതിന്റെ തലേന്നാൾ അവരുടെ ഒന്ന് താമസം ആരംഭിച്ചത് കേവലം യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. അവരുടെ പെരുമാറ്റ രീതികൾ, പ്രത്യേകിച്ച് തമ്പുരാൻ അപ്രത്യക്ഷനായെന്ന് അറിഞ്ഞയുടൻ തമ്പുരാട്ടിയെ മുൻനിർത്തി അധികാരം പിടിച്ചെടുക്കാൻ അവർ കാണിച്ച ആ രാജതന്ത്രം, അതിനുശേഷം തമ്പുരാൻ വധിക്കപ്പെട്ടുവെന്നും അതും അദ്ദേഹത്തിന്റെ ശത്രുക്കളല്ല കാട്ടുമൃഗങ്ങൾ കൊന്നുകളഞ്ഞതായിരിക്കുമെന്നും വരുത്തി തീർക്കാൻ അവർ പ്രകടിപ്പിച്ച അസാധാരണമായ ഒരു തിടുക്കം. അച്ഛൻ, അച്ഛൻ വധിക്കപ്പെട്ടു എന്നാണോ അങ്ങ് പറയുന്നത്? എന്ന് ഞാൻ ഉറപ്പിച്ചു പറയില്ല. എന്നാൽ അദ്ദേഹം വധിക്കപ്പെട്ടുവെന്ന് വരുത്തി തീർക്കാൻ അവർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. അതിനായി തമ്പുരാന്റെ രക്തം പുരണ്ട ഉത്തരീയം അവർ നമ്മുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്തു. എന്റെ ദേവി! എന്നാൽ ആ ഉത്തരീയം തമ്പുരാന്റേതാണെങ്കിലും അതിൽ പുരണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രക്തമാണെന്നതിന് തെളിവില്ല. അദ്ദേഹത്തെ വന്യമൃഗങ്ങളാണ് ആക്രമിച്ചതെങ്കിൽ ആ ഉത്തരീയം മൃഗങ്ങളുടെ നഖങ്ങളാലും പല്ലുകളാലും കീറിപ്പറിഞ്ഞിരിക്കണമായിരുന്നു. കാരണം പ്രതികാരത്താൽ ചതിച്ചുകൊല്ലുന്ന മനുഷ്യരെ പോലെയല്ല മൃഗങ്ങൾ, അവ ആഹാരത്തിനായിട്ട് മാത്രമാണ് വേട്ടയാടുന്നത്. തമ്പുരാനെ അവ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട ഉത്തരീയം അവ കടിച്ചു കീറി നശിപ്പിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ അച്ഛൻ വധിക്കപ്പെട്ടതാവാം. എന്നാൽ അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ അദ്ദേഹം വധിക്കപ്പെട്ടതാണെന്ന് എല്ലാവരും കരുതണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു. എന്താ അങ്ങനല്ലേ? കാര്യക്കാരെ, എന്റെ അമ്മ മഹേശ്വരി തമ്പുരാട്ടിക്ക് ഈ ദേശത്തിന്റെ അധികാരം പിടിച്ചെടുക്കണമായിരുന്നെങ്കിൽ അതിനിത്രയും ക്രൂരമായ ഒരു നാടകം കളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വാക്ക്, വെറും ഒരു വാക്ക് അമ്മാവനോട് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ന്യായമായ അധികാരമേൽക്കാൻ എല്ലാ യോഗ്യതയുമുള്ള എന്റെ അമ്മയ്ക്ക് അദ്ദേഹം സ്വന്തം സിംഹാസനം ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു. എന്നാ എന്റെ പാവ അമ്മ, അവർ ഒരിക്കലും അധികാരം മോഹിച്ചിരുന്നില്ല. അങ്ങനെ ഒരു ദുഷ്യന്ത അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ അന്നൊരിക്കൽ അമ്മാവിനെ ശത്രുക്കൾ ആക്രമിച്ച വേളയിൽ സ്വന്തം പ്രാണൻ തൃണവൽ ഗണിച്ച് അമ്മ അദ്ദേഹത്തെ രക്ഷിക്കുമായിരുന്നില്ല. അന്ന് ലഭിച്ച അസുലഭ സന്ദർഭം സ്വയം നഷ്ടപ്പെടുത്തിയ എന്റെ അമ്മ എന്തിനാണ് ഇപ്പോ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ തുനിയുന്നത്? അന്ന് തമ്പുരാട്ടിയെ പിന്തുണയ്ക്കാൻ മാത്രമുള്ള പ്രായമോ പ്രാപ്തിയോ അങ്ങേക്കുണ്ടായിരുന്നില്ല കൊച്ചു തമ്പുരാനെ. അന്ന് തമ്പുരാട്ടിയെ പിന്തുണയ്ക്കാൻ മാത്രമുള്ള പ്രായമോ പ്രാപ്തിയോ അങ്ങേക്കുണ്ടായിരുന്നില്ല കൊച്ചു തമ്പുരാനെ. അന്ന് തമ്പുരാനെ വധിച്ച് അധികാരം നേടിയാലും അത് നിലനിർത്താൻ തമ്പുരാട്ടിക്ക് കഴിയുമായിരുന്നില്ല. പക്ഷേ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല.
കൊല്ലുന്ന അമ്മയ്ക്ക് തിന്നുന്ന മകനെന്ന കണക്ക് ഏത് കൊള്ളരുതായ്മയ്ക്കും കൂട്ടായി. അങ്ങ് തമ്പുരാട്ടിയോടൊപ്പം ഉണ്ടല്ലോ. നിങ്ങൾ എന്തെല്ലാമാണ് ഈ പറയുന്നത്? സത്യം, ക്രൂരമായ ഒരു വിശ്വാസ വഞ്ചനയുടെ വെളിപ്പെടുത്തൽ. ശ്രീകാര്യക്കാരൻ അമ്മാവൻ പറഞ്ഞത് സത്യമാണോ? അതെ, സത്യമാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതെ മന്ദാകിനി, അമ്മാവൻ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ കൊന്നതാണ് സ്വന്തം വിശ്വസ്തൻ തന്നെ. പക്ഷേ അത് ഇയാള് പറഞ്ഞതുപോലെ അല്ല. പിന്നെ അമ്മാവനെ കൊല ചെയ്യാൻ മാത്രമുള്ള അടുപ്പമോ വിശ്വസ്തതയോ എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹം വേട്ടയ്ക്ക് പുറപ്പെട്ടപ്പോ ഞാൻ ഇവിടെ ഈ കൊട്ടാരത്തിൽ എന്റെ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. എന്താ, ശരിയല്ലേ? വേട്ടയ്ക്ക് പുറപ്പെട്ടു പോയ തമ്പുരാന്റെ ജീവൻ അപകടമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുറകെ ആയുധധാരികളായ ഭടന്മാരെ പറഞ്ഞയച്ചത് ആരാണ്? താങ്കളല്ലേ? വനത്തിൽ വേട്ടയ്ക്ക് പോയ തമ്പുരാനെ കണ്ടെത്താൻ പ്രഗത്ഭരായ അങ്ങയുടെ സേനയ്ക്ക് കഴിയുമായിരുന്നില്ലേ? എന്നിട്ടും അവരത് ചെയ്യാത്തതെന്തേ? ഇന്ന് വരെ നിങ്ങൾ നൽകിയിരുന്ന ഏത് കൽപ്പനയും കൃത്യമായി അനുസരിക്കുന്നവരല്ലേ അവര്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നാൽ എനിക്കതിന്റെ പുറകിലെ രഹസ്യം മനസ്സിലായി, വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി. എന്താണത്? തമ്പുരാന്റെ വിശ്വസ്തനായ ഈ മന്ത്രി നൽകിയ ഉത്തരവ് അവർ അനുസരിച്ചിട്ടുണ്ട്. തമ്പുരാനെ അവർ കണ്ടെത്തി. എന്നിട്ട് ഈ നീചന്റെ ആജ്ഞപ്രകാരം അവർ അദ്ദേഹത്തിന്റെ തല വെട്ടി. തമ്പുരാനെ, അനാവശ്യം സംസാരിക്കരുത്. തനിക്ക് അനാവശ്യം പ്രവർത്തിക്കാം, ഞാനത് പറയരുത്. നിന്റെ അക്രമങ്ങൾക്ക് തെളിവിത് മാത്രം മതി. എന്നെ ആക്രമിച്ച ഈ പ്രവൃത്തി മാത്രം മതിയടാ. ആരവിടെ? അടിയൻ, ഈ രാജ്യദ്രോഹിയെ ബന്ധിക്കുക. ബന്ധിക്കാൻ. കൽപ്പന കേട്ടില്ലേ? അനുസരിച്ചോളുക. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അവര് കൽപ്പന അനുസരിച്ചതാ. നിന്റെ കൽപ്പന പ്രകാരം അവർ ഒരു രാജ്യദ്രോഹിയെ ബന്ധിച്ചിരിക്കുക. ഇയാളെ തുറങ്കിലടക്കിയ കുഞ്ഞെ, ഇത് ചതിയാണ്. ഇയാളെല്ലാവരെയും ചതിക്കുകയാണ്. ചതിയൻ നീയാണ്. എന്റെ അമ്മാവന്റെ നിഴലായി കൂടെ നടന്നിട്ട് പുറകിൽ നിന്ന് അദ്ദേഹത്തെ വെട്ടി വീഴ്ത്തിയവൻ. ഇയാളെ കാരാഗ്രഹത്തിലടക്ക്. ശ്രീകാര്യക്കാരൻ അമ്മാവൻ ഒരിക്കലും ഇങ്ങനെ ഒരു പാതകം ചെയ്യില്ല. എല്ലാത്തിനും തെളിവുണ്ട് മന്ദാകിനി. അമ്മാവന്റെ മരണത്തിലെ ദുരൂഹതകൾ മറനീക്കി പുറത്തു വരാൻ ഇനി ഏറെ താമസം ഉണ്ടാവില്ല. എന്താ മോളെ, എന്ത് പറ്റി? രക്ഷിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. അദ്ദേഹത്തെയോ? ആരുടെ കാര്യം നീ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കാര്യക്കാരൻ അമ്മാവന്റെ. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാ. ഓഹോ. ഇന്ദുവേട്ടൻ കാര്യക്കാരൻ അമ്മാവനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരിക്കുക. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കണം. മോളെ, നീ പരിഭ്രമിക്കാതിരിക്കെ, നീ ഒന്ന് സമാധാനിക്ക. എന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള രംഗങ്ങൾ അരങ്ങേറുമ്പോൾ എനിക്ക് എങ്ങനെ സമാധാനിക്കാൻ കഴിയും? എങ്ങനെയുള്ള രംഗങ്ങൾ? എന്റെ അച്ഛന്റെ തിരോധാനം, അദ്ദേഹം വധിക്കപ്പെട്ടു എന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട ഉത്തരീയം കണ്ടെത്തൽ, പിന്നെ ഇപ്പോഴിതാ കാര്യക്കാരൻ അമ്മാവനെ തടവിലാക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. അതിൽ ഇങ്ങനെ പരിഭ്രമിക്കാൻ മാത്രം എന്തിരിക്കുന്നു? അയാളെ ബന്ധിച്ചിരിക്കുന്നത് മറ്റാരുമല്ലോ, നമ്മുടെ ഇന്ദുചൂടനല്ലേ? അപ്പോ അമ്മായി കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇതെല്ലാം ഇവിടെ അരങ്ങേറിയത്? അതെ. പക്ഷേ എന്തിന്? നിന്റെ അച്ഛന്റെ, അതായത് എന്റെ പൊന്നനുജന്റെ ഘാതകനെ നമുക്ക് കണ്ടെത്തണ്ടേ? ആ ദുഷ്ടനെ പിടികൂടി ശിക്ഷിക്കണ്ടേ? അതിന് കാര്യക്കാരനെ അവനെ തടവിലാക്കുന്നത് എന്തിനാ? അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ അദ്ദേഹത്തെ തടവിലാക്കിയത്. നിയമം അന്ധമാണ് കുട്ടി,
ഒരു ഭരണകർത്താവിന്റെ മനസ്സിൽ നീതിക്കായിരിക്കണം എന്നും മുൻഗണന. അതിൽ സ്വന്തം ബന്ധങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. അപ്പോ അപ്പോ എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു എന്ന് അമ്മായിയും കരുതുന്നുണ്ടോ? നിന്റെ അച്ഛൻ എന്നതിലുപരി മഹേന്ദ്രൻ എന്റെ അനുജനും കൂടിയാണ്. അനുജനാണെങ്കിലും എനിക്കവൻ എന്റെ മകനെ പോലെയായിരുന്നു. എന്റെ ഇന്ദുചൂടനേക്കാളും പ്രിയപ്പെട്ടവനായിരുന്നു. അവനെയാണ് ആ നീചം കൊന്നുകളഞ്ഞത്. കാര്യക്കാരൻ അമ്മാവനാണത് ചെയ്തതെന്ന് അമ്മായി വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിനെ കൊണ്ടത് ചെയ്യാൻ കഴിയൂ. അധികാരമോഹം മനുഷ്യനെ കൊണ്ട് എന്തു ക്രൂരകൃത്യവും ചെയ്യിക്കും കുട്ടി. അത് തന്നെയാ കാര്യക്കാരൻ അമ്മാവനും പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെ കുറിച്ചാണെന്ന് മാത്രം. തെറ്റ് ചെയ്തവരുടെ ആദ്യ പ്രതികരണം തന്നെ സ്വന്തം പാതകത്തിന്റെ ഭാരം മറ്റുള്ളവരുടെ തലയിലിടുക എന്നതാണല്ലോ. അത് അയാളും ചെയ്തു എന്ന് മാത്രം. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കണോ? അതോ അദ്ദേഹം ആരുടെയെങ്കിലും തടവിലാണോ? ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്? അത് ശ്രീകാര്യക്കാരനാണോ അതോ മറ്റാരെങ്കിലും ആണോ? അതാരായാലും ശരി, അവരെന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടില്ല. ഇന്ദുചൂടന്റെ അമ്മാവനാണ് ആപത്തിൽപ്പെട്ടിരിക്കുന്നത്. തന്നെ അനന്തരാവകാശിയാക്കാൻ തീരുമാനിച്ച അമ്മാവനെ ഇല്ലാതാക്കേണ്ട ആവശ്യം ഇന്ദുചൂടനില്ല. അപ്പോ അപ്പോ എന്റെ അച്ഛൻ ഈ ഭൂമിയിൽ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമ്മൾ അവനെ കണ്ടെത്തിയിരിക്കും. എനിക്കവൻ അത്രയ്ക്കും പ്രാണനാണ്. ഞാൻ ഇനി എന്തു ചെയ്യും? എനിക്കിനി ആരുണ്ട്? എന്റെ മഹേന്ദ്രന്റെ മകൾ എനിക്കും പുത്രി തുല്യാണ്. ഞാനും എന്റെ ഇന്ദുചൂടനും ജീവിച്ചിരിക്കുമ്പോൾ മോളെ നീ അനാഥയാവില്ല. ഞങ്ങൾ ഒരിക്കലും അതിനനുവദിക്കില്ല. നമ്മൾ മഹേന്ദ്രനെ കണ്ടെത്തും. വിഷ്ണുദത്തിനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണിത്.